വെൽക്കം ബാക്ക് ടു വെല്ലി. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് കേക്ക്, അതായത് ക്രഞ്ചി ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് സ്പഞ്ചും അതിൻ്റെ ആ ഒരു കാരമൽ ചെയ്യുന്ന നട്ട്സും അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുക. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂട്ടത്തിൽ. അതിൻ്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ സ്പഞ്ച് റെഡിയാക്കാനായിട്ട് ഇവിടെ ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, പിന്നെ 1/2 കപ്പ് പാലും ഒരു ഓയിലും എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇത് ഞാൻ മൈദയും ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറും ഉപ്പും കൂടെ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ റെസിപ്പി ഞാൻ ആ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്പഞ്ച് റെഡിയാക്കാൻ വേണ്ടത്. അപ്പോൾ ഇതാ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക, അതിലോട്ട് നമ്മുടെ 3 മുട്ട ഇട്ട് കൊടുക്കുക. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗും പാലും ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ ഈയൊരു മുട്ടയിലോട്ട് ഞാനൊരു 1 teaspoon വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക ഹൈ സ്പീഡിലിട്ട്. അതിൻ്റെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലഫി ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന 1 കപ്പ് പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട്, അതായത് ഒരു 3 പ്രാവശ്യം ഇട്ട് കൊടുക്കാനുള്ള ഉണ്ടാവും. അപ്പോൾ ആ ഒരു 3 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു എഗ്ഗിനെ നല്ല വൈറ്റ് കളറായിട്ട് വരുന്നവരെ, നല്ലതായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതായത് ഉണ്ട് നമ്മുടെ എഗ്ഗൊക്കെ ഇവിടെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഓയിലാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു സ്പീഡ് 1 ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റായി പോകരുത്. ഓവർ മിക്സ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് മാത്രം എടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഫ്ലോറൊക്കെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബീറ്റർ അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതാ ഇതുണ്ടോ ഈ ഒരു ഫ്ലഫി ആയിട്ട് ഇട്ടേക്കുന്ന എഗ്ഗിലോട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഫ്ലോറും പാലും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തേക്കുന്ന ഒരിക്കലും താന്നു പോകരുത്. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പൊങ്ങി വരില്ല, കറക്റ്റായിട്ട് ബേക്കായിട്ട് കിട്ടില്ല, ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ കുറച്ച് ഫ്ലോറിൻ്റെ മിക്സും പിന്നെ അതിനുശേഷം പാല്. പാല് നമുക്ക് ഒരു 2 പ്രാവശ്യമൊക്കെ ഒഴിക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പാലും 2 പ്രാവശ്യമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഫ്ലോറും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക, സോറി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ പാൻ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് മൈദയൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലോട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു സ്ക്വയർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക. ഇതേപോലെ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഒരു 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ 170 ഒരു 30-35 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ടൈം. അപ്പോൾ നമുക്കിനി ക്രഞ്ചി നട്ട്സ് റെഡിയാക്കാൻ ഇവിടെ കുറച്ച് പീനട്ട്സും കാഷ്യൂസും പിന്നെ കുറച്ച് പഞ്ചസാരയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഈ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ എടുത്തേക്കുന്നത്, സൈഡിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ പീനട്ടും കാഷ്യൂസും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു പാൻ വെച്ച് ചൂടാക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു പീനട്ട് ആദ്യം ഇട്ട് കൊടുക്കുക, അതിനെ നന്നായിട്ട് അങ്ങ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ സ്കിന്നിൽ ചെറുതായിട്ടൊരു ബ്ലാക്ക് കളറൊക്കെ വന്നിട്ട് അതിങ്ങനെ ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. അപ്പോൾ അത് നന്നായിട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ വേണം നമ്മൾ നമ്മുടെ കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. കാഷ്യൂസ് ആദ്യം തന്നെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ആ കളറ് ചേഞ്ച് ആയിട്ട് അങ്ങ് പോകും. അപ്പോൾ ഈ പീനട്ട്സ് ആയതിനു ശേഷം മാത്രം വേണം നമ്മൾ കാഷ്യൂസ് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതാ ഈ ഒരു നല്ല കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ട് നമ്മുടെ ഷുഗർ ഒന്ന് കാരമൽ ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ ഈ ഒരു ബട്ടർ സ്കോച്ചിനൊക്കെ ചെയ്യില്ല പ്രളയന, ആ ഒരു സെയിം മെത്തേഡാണ് ഇതിനും എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷുഗർ ഇതുണ്ടോ കുറച്ച് ഇങ്ങനെ കളറൊക്കെ ചേഞ്ചായി നന്നായിട്ട് വരുമ്പോൾ ഒരുപാട് കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ഷുഗറിനെ കാരമൽ ചെയ്തെടുക്കാനായിട്ട്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്രളയൻ, അതായത് ആ ഒരു നട്ട്സിനും ആ ഒരു ബിറ്റർ ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ
പതിയെ കുറച്ച് ടൈം എടുത്തിട്ട് വേണം നമ്മുടെ കാരമൽ റെഡിയാക്കി എടുക്കാനായിട്ട്. അതിങ്ങനെ പതിയെ പതിയെ കളറ് ചേഞ്ചായി വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതൊന്നങ്ങ് കളറ് ചേഞ്ച് ആവുന്നവരെ നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എത്ര ലോ ഫ്ലെയിമിൽ ഇടാൻ പറ്റുന്നോ അത്രയും ലോ ഫ്ലെയിമിൽ ഇടുക. അപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കാരമലും ഷുഗർ ബട്ടറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവുന്നവരെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ബട്ടറും നമ്മുടെ കാരമലും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ട് ഞാൻ നമ്മുടെ പീനട്ടും കാഷ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പീനട്ടിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അതിൻ്റെ സ്കിന്ന്. അപ്പോൾ ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് ബട്ടറൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഇതങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു റബ്ബറിൻ്റെ നമ്മുടെ ആ ഒരു സ്പാച്ചുള്ള യൂസ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പാത്രത്തിലാണെങ്കിലും പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിലിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുക്കുന്ന വരെ ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ല ക്രിസ്പായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇത് നമ്മുടെ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൈകൊണ്ടിങ്ങനെ ഒടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കൗണ്ടർ ടോപ്പ് ചെയ്ത് ഇതെടുക്കാൻ പറ്റും ബട്ടർ ഗ്രീസ് ചെയ്ത കാരണം. ഇതുണ്ടോ, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇതാ ഞാനിവിടെ ഒരു 1.5 കപ്പ് ക്രീം ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഒരു ചോക്ലേറ്റ് കേക്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കയറിയിട്ട് അതൊന്ന് കണ്ട് നോക്കാം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പോളം ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഓവർ ബീറ്റായി പോവരുത്. എപ്പോഴും ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു സ്മൂത്തായിട്ട് വേണം നമ്മളതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ. അതാ ഇനി നമുക്ക് ഇതുണ്ടോ, നമ്മുടെ കേക്കൊക്കെ ബേക്കായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ചോക്ലേറ്റിൻ്റെ സ്പഞ്ചാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാനിത് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു പ്രളയനം ഉണ്ടല്ലോ, ആ ക്രഞ്ചി നട്ട്സ്, അത് ഞാനിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രീമും പിന്നെ ഷുഗർ സിറപ്പും ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബേസിലോട്ട് ഞാൻ കുറച്ച് ക്രീമൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് ആ ഒരു കേക്കൊന്ന് സ്റ്റിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ എല്ലാ കേക്കിലും ചെയ്യുന്ന പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മേളിൽ. ഓവറായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കേണ്ട, കേക്ക് നല്ല സോഫ്റ്റാണ്. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഒഴിച്ച് നമ്മൾ ബീറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ക്രീം കുറച്ചിട്ട് കൊടുക്കുക. ഓവറായിട്ട് ഇട്ട് കൊടുക്കേണ്ട, അത്യാവശ്യം ഒരു തിക്നെസ്സിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. അതിട്ട് കൊടുത്തിട്ട് ഈവനായിട്ട് എല്ലായിടത്തോട്ടും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക. സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന, അതായത് മിക്സിയിലല്ല, ഞാൻ ജസ്റ്റ് റോളിംഗ് പിന്നുകൊണ്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു നട്ട്സിനെയും കൂടെ അതിൻ്റെ ഉള്ളിലോട്ട് ഫില്ലിംഗ് ആയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കുക. വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മേലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഇങ്ങനെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് എല്ലാ ലെയേഴ്സും ഒന്ന് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പും നട്ട്സും ക്രീമും ഒക്കെ വെച്ചിട്ട് എല്ലാ ലെയേഴ്സും അങ്ങ് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. ആ ഒരു നട്ട്സ് നിങ്ങൾക്ക് മിക്സിയിലിട്ട് പൊടിക്കണം എന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ടാണെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ ലെയേഴ്സൊക്കെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് ക്രീം ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയറ് കുറച്ച് തിന്നായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതെല്ലായിടത്തോട്ടും ഒന്ന് സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അത് ക്രം കോട്ട് ചെയ്തിട്ട്, ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല, അപ്പോൾ ഡയറക്റ്റ് ഞാൻ ക്രീം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഈ മേളിലിട്ട് കൊടുക്കാം. അത് ഈവനായിട്ട് എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡിലിട്ട് കൊടുക്കുക ക്രീം. അത്യാവശ്യം തിക്നെസ്സിലിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അതും ഈവനായിട്ട് എല്ലാ സൈഡിലോട്ട് ഒന്നങ്ങ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് ഞാൻ ഈ സ്പാച്ചുല മാത്രം യൂസ് ചെയ്തിട്ടല്ല സൈഡ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഞാൻ ഒരു സ്ക്രേപ്പറും യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും
കേക്ക് ക്ലീ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു സ്ക്രേപ്പർ സൈഡിൽ വെച്ചിട്ട് ടേൺ ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കി വരുന്ന ആ ഒരു മേളിൽ വരുന്ന ക്രീം ഉണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക നമ്മുടെ സ്പാച്ചുല യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് ഷാർപ്പ് എഡ്ജിട്ട് നമ്മുടെ സൈഡൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനൊരുപാട് ഇങ്ങനെ ഷാർപ്പ് എഡ്ജും കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ട് ഫുൾ കേക്കും അതുകൊണ്ട് കവർ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നമ്മളൊന്ന് നീറ്റായിട്ട് കവർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടങ്ങ് തണുപ്പിച്ചെടുക്കാം. അതാ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞൊരു കേക്കിൽ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അത് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു ഓഫ്സെറ്റ് സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ഇതിനെ അന്നങ്ങ് മേളിൽ നന്നായിട്ട് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കി വരുന്ന ആ ഒരു ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഇതേപോലെ സൈഡിലോട്ട് ഇറങ്ങിക്കോളും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഈ ഒരു സ്പാച്ചുല തന്നെ യൂസ് ചെയ്തിട്ട് സൈഡിലും ഇതേപോലെ ഒന്നങ്ങ് നന്നായിട്ട് എവിടേക്കാണോ ആവാത്തത് അതേ ഇതേപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പോഴത്തേക്കും ഒരു ട്രേ താഴത്തെ ഒരു ട്രേയോ എന്തെങ്കിലും ഒന്ന് താഴെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങ് ഒരുപാട് അങ്ങ് താഴത്തോട്ട് പോയിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഒരു ഗനാഷ് ഒഴിക്കുമ്പോൾ ഇതങ്ങ് താഴത്തോട്ട് അങ്ങ് ഒലിച്ചു പോകും. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതുണ്ടോ സൈഡൊക്കെ ഞാൻ നന്നായിട്ട് ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ നല്ലൊരു മിറർ ഗ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല, ബട്ടറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ചോക്ലേറ്റും ക്രീമും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ട് ഇനി നമുക്ക് ഈ ഒരു ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ക്രഞ്ചി ആ ഒരു നട്ട്സ് ഉണ്ടല്ലോ അതൊന്നും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിൽ ഫുള്ളായിട്ട് ഞാൻ ഇതുകൊണ്ടാണ് കവർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് എടുത്തതാണ് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു നട്ട്സ് ഇതേപോലെ ഒന്നങ്ങ് സൈഡിൽ ഫുള്ളായിട്ട് എല്ലായിടത്തോട്ടും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. താഴെ ഇത് കണ്ടോ താഴെ ഇതേപോലെ ഒന്നങ്ങ് തട്ടിക്കൊടുക്കുക. തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അതായത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതേപോലെ പതിയൊന്നങ്ങ് ഫുള്ളായിട്ട് ഇങ്ങ് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പേര് എഴുതി വെച്ചേക്കുന്ന ഫൗണ്ടനിലാണ് പീസ് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിലാണ് പേര് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഗാർണിഷിങ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കട്ടർ കൊണ്ട് നമ്മൾ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇതും ഞാനിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു സൈഡിലാണ് ഈ ഒരു ഗാർണിഷിങ് ഒക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങളിത് കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിതിൻ്റെ മേളിലോട്ട് കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഇതേപോലെ ഒന്നങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്യുക. അതിന് ശേഷം ഞാൻ കുറച്ച് നമ്മുടെ എഡിബിൾ ബോൾസ് ഉണ്ടല്ലോ സിൽവർ കളറാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോൾഡോ സിൽവറോ ഏതാന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സിൽവർ ബോൾസ് ചെറിയതിട്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ മേളിലിങ്ങനെ ക്രീമിന് ഡെക്കറേഷനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് 1.5 കപ്പ് ക്രീം എടുത്ത് നമ്മളിത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെ നമ്മുടെ ബട്ടർ സ്കോച്ചിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സെയിം നട്ട്സ് തന്നെയാണ്, ക്രഞ്ചി. അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ അതിൻ്റെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.